ഹായ്, നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ മസാലയാണ് കേട്ടോ. പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ അതേ ആ ഒരു പനീർ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി മസാല തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് പനീർ മസാല. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. ആ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് നേരം ഫ്രൈ ഒന്നും ആവണ്ട, രണ്ട് ഭാഗവും ഒന്ന് കളറ് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പനീർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. വെറുതെ ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ട് പനീറിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകണ്ട, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരല്പനേരം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിസ്പി രൂപത്തിലേക്ക് മാറും കേട്ടോ. പിന്നെ കറി തയ്യാറാക്കുമ്പോൾ ചൂട് തട്ടിയിട്ട് വീണ്ടും നല്ല സോഫ്റ്റിലേക്ക് മാറും. അപ്പോൾ ഇതേ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 6 മിനിറ്റ് മതി കേട്ടോ ടോട്ടല്. അതായത് 3 മിനിറ്റ് ഒരു സൈഡും 3 മിനിറ്റ് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ പനീറെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം 2-3 ഏലക്കായ, 2 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, അതൊന്ന് ചൂടാകുമ്പം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർക്കുന്ന സമയത്ത് ഇതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉള്ളി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഉള്ളിക്കൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് ചതച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിക്കൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇത് 2 തക്കാളി നല്ല പഴുത്തതാട്ടോ, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്, അതും കൂടി ചേർക്കുക. കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു തൈര് നമ്മൾ തന്നെ തയ്യാറാക്കിയ തൈരാണ്, ഹോം മെയ്ഡ് തൈരാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. അപ്പോൾ ഇത്രയും പൊടികൾ ഈ ഒരു തൈരിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ തൈരിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഈ ഒരു മസാല തയ്യാറാക്കുക കേട്ടോ. തേങ്ങയും തേങ്ങാപ്പാലൊക്കെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് കൊക്കനട്ട് പൗഡർ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി. ഇനി ഇതേ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കുമ്പളകൾ വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു ജാറില്ലേ ആ ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗ്രേവി ഇതുപോലെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പനീറില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ പനീറും കൂടിയും ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ പനീർ മസാല ഇവിടെ റെഡിയായി കഴിയും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയില്ലേ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, 1 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പനീർ മസാലയാണ്. ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുക. ഒരല്പം മല്ലിയില ഇതുപോലെ മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും Bye.